ബിസ്മില്ലാഹി ബിസ്മില്ല ഹിറമുറീം അലഹമുല്ല വസ്ലത്ത് വസ്സല മുസ്ലിമൂൻ റസൂലില്ലേധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവാദിനാഥനായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഒരു ദിവസം ആയിരം സുന്നത്തുകൾ എന്ന പഠന ക്ലാസ്സിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സഹോദരികളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാല് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വധുവിൻ്റെ സുന്നത്തുകളെക്കുറിച്ചാണ് വധു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത പദമാണ് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ചെയ്തു കൊണ്ടിരിക്കുന്ന കർമ്മമാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുമാദയിലെ ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുവിനെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും യാ അയ്യുഹല്ലദീന ബന്ധപ്പെട്ട ആയത്താണ് സൂറത്തുമാ മാഇദയിലെ ഈ ആയത്ത് നിങ്ങൾ നമസ്കാരത്തിനുദ്ദേശിച്ചാൽ നിങ്ങളുടെ മുഖം കഴുകണം കൈകൾ കഴുകണം മുട്ടുവരെ നിങ്ങളുടെ തല നിങ്ങൾ തടവണം അതേപോലെ തന്നെ കാലുകൾ കഴുകണം എന്ന് പറയുന്ന ഭാഗം പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ് നമ്മളെല്ലാവരും വുധു എടുക്കാതെ നമസ്കാരം സ്വീകാര്യമാവില്ല എന്ന് റസൂൽ അല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ വുധു ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ വുധുവിൻ്റെ രൂപം വളരെ കൃത്യമായി നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് ബുധുവിൻ്റെ രൂപം മഹാനായ റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് ബുധുവിൻ്റെ നിർബന്ധമായ ഘടകങ്ങളെക്കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത് ബുധുവിൻ്റെ സുന്നത്തുകളെക്കുറിച്ച് മാത്രമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോകുന്നത് ബുധുവിൻ്റെ നിർബന്ധ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ സഹോദരങ്ങൾ സഹോദരികൾ പഠിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ബുധുവുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിക്കുമ്പോൾ ചില ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ എണ്ണ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പത്തൊൻപത് പ്രവാചകൻ സല്ലാഹു അലഹി വസലമയിൽ നിന്ന് വന്ന പത്തൊൻപത് സുന്നത്തുകളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ് കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാത്ത വിധ വിഷയമാണ് എല്ലാ സന്ദർഭങ്ങളിലും നന്മകൾ ചെയ്യുന്ന എല്ലാ സമയത്തും ബിസ്വല്ലാഹു അലഹി വസലമയുടെ ചര്യയാണ് ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് ഇവിടെയും മുതവിൻ്റെ സന്ദർഭത്തിലും റസൂൽ ലാഖി സല്ലാഹു വാലഹി വസ്ലമ ബിസ്മി ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സിവാക്ക് പല്ല് തേക്കുക എന്നുള്ളത് റസൂല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച കാര്യമാണ് സിവാഖ് എന്ന് പറയുന്ന ഹദീത്ത് അറൂഫാണ് അറിയപ്പെട്ട ഹദീത്ത് എല്ലാ പുതുവിൻ്റെ സന്ദർഭത്തിലും ഞാൻ അവരോട് വധു ചെയ്യാൻ പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വധുവിൻ്റെ ആരംഭത്തിൽ വുധുവിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലി പല്ല് തേക്കുക എന്നുള്ളത് റസൂൽ ലാഹി സാഹു അലഹി വസലമ കാണിച്ചു തന്ന മാതൃകയാണ് മൂന്നാമത്തെ കാര്യം വധുവിൻ്റെ ആരംഭത്തിൽ നമ്മുടെ കൈപ്പടങ്ങൾ മൂന്ന് പ്രാവശ്യം കഴുകുക എന്നുള്ളതാണ് വധു എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കർമ്മം അതാണ് അത് സുന്നത്തായ കാര്യമാണ് നമ്മുടെ കൈകൾ മൂന്ന് പ്രാവശ്യം കഴുകണം മഹാനായ ഔസ് ബിൻ ഇൻ അസ്തഖി അദ്ദേഹം ആ സുഹാബി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും കണ്ടപ്പോൾ അദ്ദേഹം അവിടുത്തെ കൈകൾ മൂന്ന് പ്രാവശ്യം കഴുകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ഇമാം ഹിമ മഹമ്മദും ഉദ്ധരിക്കുന്നതാണ് അപ്പൊ വധുവിൻ്റെ ആരംഭത്തിൽ കൈപ്പടങ്ങൾ മൂന്ന് പ്രാവശ്യം കഴുകണം അതേപോലെ തന്നെ നാലാമത്തെ കാര്യം മുഖം കഴുകുന്നതിൻ്റെ മുൻപ് മൂക്കിൽ വെള്ളം കയറ്റി കയറ്റുകയും വെള്ളം കവിൾ കൊള്ളുകയും ചെയ്യണം നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ വിഷയം ഇവിടെ നമ്മൾ പലരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് അഞ്ചാമത്തെ കാര്യം ഇടത്തെ കൈകൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാറുണ്ട് എന്നാൽ ആ സന്ദർഭത്തിൽ നമ്മൾ മൂക്ക് ചീറ്റേണ്ടത് ഇടത് കൊണ്ടാണ് എന്ന് ിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം റസൂർലാഹിസ്ഹു അലഹി വസ്ലമ്മ പ്രവാചക തിരുമേനിയുടെ വുധുവുമായി ബന്ധപ്പെട്ട ഹദീഥുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്ത് ചെയ്തിരുന്നു തൻ്റെ കൈപ്പടം മൂന്ന് പ്രാവശ്യം കഴുകി അതേപോലെ തന്നെ പിന്നെ മൂന്ന് പ്രാവശ്യം വെള്ളം കവിൾ കൊള്ളുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു അപ്പോൾ ആ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ കൂടെ ഇടത്തെ കൈകൊണ്ടാണ് ആ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റേണ്ടത് എന്ന് റസൂൽ ലാഹി സാഹു അലഹി വസലമ്മ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും ആറാമത്തെ കാര്യം നോമ്പുകാരൻ അല്ലെങ്കിൽ വെള്ളം കവിൾ കൊള്ളുന്നതിലും മൂക്കിൽ വെള്ളം കയറ്റുന്നതിലും അറ്റത്തോളം എത്തിക്കാം പ്രമദാനി നമ്മളത് ശ്രദ്ധിക്കണം വായിലേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നോമ്പുകാരൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം വെള്ളം നമ്മുടെ അറ്റത്തോളം എത്തിക്കാൻ മൂക്കിൽ വെള്ളം കയറ്റുന്നതിന്റെയും അറ്റത്തോളം എത്തിക്കാൻ റസൂർഹിാഹു അലൈഹി പഠിപ്പിച്ചത് കാണാൻ സാധിക്കും പറഞ്ഞു നോമ്പുകാരൻ അല്ലെങ്കിൽ മൂക്കിൽ വെള്ളം അറ്റത്തോളം കയറ്റുകയും ചെയ്യുക അതാണ് ആറാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം ഒരിക്കൽ ഒരിക്കൽ കയ്യിൽ എടുത്ത വെള്ളം കൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റുകയും വെള്ളം കവിൾ കൊള്ളുകയും ചെയ്യുക ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരു തവണ എടുത്ത വെള്ളം മതി ഒരിക്കൽ നമ്മൾ കയ്യിലെടുത്ത വെള്ളം കൊണ്ട് തന്നെ മൂക്കിൽ വെള്ളം കയറ്റുകയും അതേപോലെ തന്നെ വായിൽ കൊപ്പിളിക്കുകയും ചെയ്യും അതിന് ഒരു തവണ വെള്ളം എടുത്താൽ മതി ഒരു പ്രാവശ്യം ചെയ്യാൻ രണ്ടാമത്തെ പ്രാവശ്യത്തിന് നമുക്ക് രണ്ടാമത് വെള്ളം എടുത്ത് അഥവാ ആദ്യം വായിൽ വെള്ളം എടുത്ത് കൊപ്പിളിച്ചു പിന്നെ വീണ്ടും വെള്ളം എടുത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റേണ്ട ആവശ്യമില്ല ആ എടുക്കുന്ന വെള്ളം കൊണ്ട് തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാവുന്നതാണ് അതാണ് ആറാമത്തെ കാര്യമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും റസൂല്ലാഹി സ്വല്ലാഹു അലഹി വസലമ അദ്ദേഹത്തിൻ്റെ വധുവിനെ കുറിച്ച് പറയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കൈ പ്രവേശിപ്പിച്ചു എന്നിട്ട് ഒരിക്കൽ കൈയിലെടുത്ത വെള്ളത്തിൽ നിന്ന് കവിൾ കൊള്ളുകയും മൂക്കിൽ വെള്ളം കയറ്റുകയും ചെയ്തു അതാണ് റസൂൽല്ലാഹിയുടെ ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് എട്ടാമത്തെ കാര്യം വായിൽ വെള്ളം കവിൾ കൊള്ളുമ്പോൾ ദന്തശുദ്ധീകരണം വരുത്തൽ നമ്മൾ ആദ്യം പറഞ്ഞു ചില പണ്ഡിതന്മാർ ഇതിൻ്റെ കൂടെ എണ്ണിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ പ്രത്യേകം ഞാൻ പറയുന്നില്ല വായിൽ വെള്ളം കവിൾ കൊള്ളുമ്പോൾ അവിടെ ദന്തശുദ്ധീകരണം കൂടെ നടത്തുക എന്നുള്ളത് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ലൗലാ നഷു കാല ഉമ്മത്തിൻ എന്ന് പറയുന്ന ഹദീസാണ് ഇത് പറയാൻ വേണ്ടി പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ തുടക്കത്തിൽ അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് വിശദീകരിക്കുന്നില്ല ഇനി ഒൻപതാമത്തെ കാര്യം മുഖം കഴുകുമ്പോൾ തിങ്ങിയ താടി വിടർത്തി കഴുകൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുരുഷന്മാർ താടിയുള്ള ആളുകൾ അവർ മുഖം കഴുകുന്ന സമയത്ത് താടിയുടെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയത് താടി ചകഞ്ഞ് കഴുകണമെന്ന് റസൂർല്ലാഹി അലൈഹി അലിസ്ലമ പറഞ്ഞിട്ടുണ്ട് മുതു ചെയ്യുമ്പോൾ നബി അലൈഹി അലിസ്ലമ ചെയ്തിരുന്നത് അവിടുത്തെ താടി വിടർത്തി കഴുകുമായിരുന്നു എന്ന് ഇമാം തുർമുതി ഉദ്ധരിക്കുന്ന ഹദിയത്തില് കാണാൻ പറ്റും അടുത്ത വിഷയം തല തടവുന്ന രൂപമാണ് തല തടവുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്ത് ധാരാളം തർക്കങ്ങളുള്ളൊരു മേഖലയാണിത് പല ആളുകളും മൂന്ന് തവണ തല തടവാറുണ്ട് എന്നാൽ റസൂർല്ലാഹി സല്ലു അലൈസ്മ ഒരു തവണയാണ് തല തടവിയത് എന്ന് മനസ്സിലാക്കുക അതാണ് റസൂർലാഹിയുടെ ചര്യ അലൈഹി റസൂർഹിഅ അലിസ്ബിയുബറ ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ് അള്ളാഹുവിൻ്റെ ദൂതൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തലയുടെ മുൻഭാഗത്തു നിന്നും പിൻഭാഗം വരെയും പിൻഭാഗം മുതൽ മുൻഭാഗം വരെയും തടവി അപ്പോ നമ്മുടെ തള്ളവിരലുകൾ ചെവിയിൽ വെച്ച് നെറ്റിയുടെ ഭാഗത്ത് നിന്ന് തലയുടെ ആ തുടക്കത്തുനിന്ന് പിന്നിലോട്ട് കൊണ്ടുപോയി അതേപോലെ പിറ മുന്നിലേക്ക് കൊണ്ടുവരിക അതാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ ചെയ്ത കാര്യം തലതടവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക തലയും ചെവിയും റസൂൽ ലാഹി സാഹ അലി ഒരു തവണ മാത്രമാണ് തടവിയിട്ടുള്ളത് അതാണ് പത്താമത്തെ കാര്യം പതിനൊന്നാമത്തെ കാര്യം കൈകളുടെയും കാലുകളുടെയും വിരലുകൾ വിടർത്തി കഴുകുക ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ആദ്യം മൂന്ന് പ്രാവശ്യം മുൻകൈ കഴുകും ആ സമയത്ത് വിരലുകളുടെ ഇടയിൽ വെള്ളം എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ വെള്ളമെടുത്ത് കേവലം കൈ കഴുകി പോകാതെ ഓരോ വിരലുകൾക്കിടയിലും വെള്ളം എത്തിക്കണം അപ്പം കയ്യിൻ്റേത് വലിയ പ്രശ്നമല്ല എന്നാൽ കാലുകൾ കഴുകുമ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് റസൂർ അല്ലാഹി സലു അലഹി പറഞ്ഞ കാര്യമാണ് വിരലുകൾക്കിടയിൽ വിടർത്തി കഴുകൽ ഉദുവിൻ്റെ പൂർത്തീകരണമാണ് എന്ന് റസൂർ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്വലം പഠിപ്പിച്ച ഹരീത്ത് നമുക്ക് വായിക്കാൻ പറ്റും അതാണ് പതിനൊന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് പന്ത്രണ്ടാമത്തെ കാര്യം കൈകാലുകൾ കഴുകുമ്പോൾ ഇടത്തേതിന് മുമ്പ് വലത്തേത് കൊണ്ട് ആരംഭിക്കുക അഥവാ വലത്തേതിനെ മുന്തിക്കുക വലതുഭാഗത്തെ മുന്തിക്കുക ഏതൊരു അവയവം കഴുകുമ്പോഴും വലതിനെ മുന്തിക്കുക എന്നുള്ളത് മുതുവുമായി ബന്ധപ്പെട്ട ചരിയായി ആയിഷാ റതി അൻഹ ഉദ്ധരിക്കുന്ന ഹദീജിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂൽ അഹി സലഹ് അലൈസല ചെരുപ്പ് ധരിക്കുമ്പോൾ അതേപോലെ തന്നെ താടിയും മുടിയും ചെയ്യുമ്പോൾ ശുചീകരണത്തിനും മറ്റുള്ള കാര്യങ്ങളെല്ലാം വലതു ഭാഗം കൊണ്ട് ആരംഭിക്കൽ നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ ശരീരയായിരുന്നു എന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ ആയിഷുമ്മ വിശ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവരുദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അതാണ് പന്ത്രണ്ടാമത്തെ കാര്യം പതിമൂന്നാമത്തെ കാര്യം കൈകളും കാലുകളും മുഖവും മുമൂന്ന് പ്രാവശ്യം കഴുകുക ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്ക തലയും ചെവിയും ഒഴികെ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും മൂന്ന് പ്രാവശ്യമാണ് കഴുകേണ്ടത് ഞാൻ ഹദീസ് ഉദ്ധരിക്കുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് സുന്നത്താണ് മൂന്ന് പ്രാവശ്യം കഴുകുക എന്നുള്ളത് ഒരാൾക്ക് വെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ വലിയ പ്രയാസമുള്ള സമയത്ത് ഒരു തവണ കഴുകിയാൽ അല്ല വുധു പൂർത്തിയാകും പക്ഷേ വുധുവിൻ്റെ പൂർണ്ണമായ രൂപമാകണമെങ്കിൽ റസൂൽ ഉല്ലാഹിയുടെ ചെരയാണ് മൂന്ന് പ്രാവശ്യം കഴുകുക എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് പതിമൂന്നാമത്തെ കാര്യം പതിനാലാമത്തെ കാര്യം വുധുവിന് ശേഷമുള്ള പ്രാർത്ഥനയാണ് എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്ന പ്രാർത്ഥന ഇപ്പോ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്കത് കാണാൻ സാധിക്കും ആ പ്രാർത്ഥനയാണ് പതിനാലാമത്തെ കാര്യമായിക്കൊണ്ട് സുന്നത്തായിക്കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി പതിനഞ്ചാമത്തെ കാര്യം വീട്ടിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക ബന്ധപ്പെട്ട ഒരു സുന്നത്താണ് റസൂൽ അള്ളാഹി സല്ലാവിസ്വലാം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തുകയും പിന്നെ നിർബന്ധ നമസ്കാരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നമസ്കാരം നിർവഹിക്കുന്നതിനായി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നടക്കുകയും ചെയ്താൽ അവൻ്റെ കാലടികളിൽ നിന്ന് അവൻ്റെ ഓരോ കാലടികളിൽ നിന്നും ഒരു പാ ഒരു കാലടി അവൻ മുന്നോട്ട് വെക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ ഒരു പാപം വായിച്ചു കളയുകയും അതേപോലെ തന്നെ അവൻ്റെ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ അവൻ്റെ ദറജ ഉയർത്തുകയും പദവിയെ ഉയർത്തുകയും ചെയ്യുമെന്ന് റസൂർല്ലാഹി സ്വല്ലി സ്വലം പഠിപ്പിച്ചത് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ നിന്ന് വുവ് എടുക്കുന്നതിന് പ്രത്യേകത ഉണ്ട് അത് റസൂർ ഉള്ളാഹിയുടെ ചരിയാണ് വീട്ടിൽ നിന്ന് വതുവ് എടുത്തിട്ടാണ് പള്ളിയിലേക്ക് പോകേണ്ടത് നമ്മളത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സുബഹിയുടെ ജമാഅത്ത് അതേപോലെ വീട്ടിൽ നിന്ന് നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന ജമാഅത്തുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് റസൂർല്ലാഹി നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ഇനി പതിനാലാമത്തെ കാര്യം തേച്ച് കഴുകുക എന്നുള്ളതാണ് വെള്ളത്തോടൊപ്പമോ നനച്ച ശേഷമോ കഴുകുന്ന അവയവങ്ങളിൽ ശരിക്കും നമ്മുടെ ശരീരത്തിൽ നമ്മൾ വുധുവുമായി ബന്ധപ്പെട്ട് കഴുകുന്ന അവയവങ്ങളെല്ലാം നന്നായി വൃത്തിയാകാൻ വേണ്ടി കഴുകുക അത് റസൂൽ അല്ലാഹി അലൈഹി അലിസ്ലമ പ്രത്യേകം പഠിപ്പിച്ച കാര്യമാണ് ഇനി പതിനേഴാമത്തെ കാര്യം വെള്ളം മിതമായി ഉപയോഗിക്കുക അത് നമ്മൾ ശ്രദ്ധിക്കണം എടുക്കുന്ന സമയത്ത് വെള്ളം മിതമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എല്ലാവരും കേട്ട ചരിത്രമാണ് എടുക്കുന്നത് പിന്നെ ഒരു പുഴയിൽ നിന്നാണെങ്കിൽ എവിടുന്നായാലും അവിടെ നിന്നൊക്കെ നിങ്ങൾ വെള്ളം അമിതമായിക്കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല വെള്ളം മിതമായിക്കൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളത് റസൂർലാഹി സുല്ലാഹു അലഹി വസ്സലം പഠിപ്പിച്ച കാര്യമാണ് അതായത് പതിനേഴാമത്തെ കാര്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഖാൻ വസ്ല്ലം യഥല്ലാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ് അള്ളാഹുവിന്റെ റസൂല് പ്രവാചകൻ സ്വല അലി സ്വലമ ഒരു മുദ് വെള്ളം കൊണ്ട് വധു ചെയ്യുമായിരുന്നു എന്താ ഒരു മുദ് എന്ന് പറഞ്ഞാല് രണ്ട് കൈകൾ ചേർത്ത് വാരിയാൽ കിട്ടുന്ന അത്രയുമാണ് ഒരു മുദ് എന്നാലോചോക്കും നിങ്ങൾ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് കോരിയാൽ എത്ര വെള്ളമാണോ കിട്ടുക ആ ഒരു മുദ് വെള്ളം കൊണ്ട് പ്രവാചകൻ അലൈഹി അലിസ്ലം എന്തെടുക്കുമായിരുന്നു വധു എടുക്കുമായിരുന്നു നമ്മളോ നമ്മൾ എത്ര വെള്ളം എടുക്കും നമ്മളിത് ആലോചിക്കണം അപ്പൊ അവിടെ ദൂർത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് പൈപ്പൊക്കെ തുറന്നു വെച്ച് അതങ്ങനെ ഒഴുകി പോകുന്ന അവസ്ഥയാണ് നമ്മുടെ ഒക്കെ വീടുകളിലുള്ളത് അത് ഒന്ന് നടക്കാനുള്ളൊരു ഒരു ശ്രമമൊക്കെ നമ്മൾ നടത്തുന്നത് നല്ലതാണ് അപ്പൊ അതാണ് പതിനേഴാമത്തെ കാര്യം പതിനെട്ടാമത്തെ കാര്യം കൈകാലുകൾ നീട്ടിക്കഴുകുക ഇപ്പൊ നമ്മൾ ബുധുവിന്റെ അവയവങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാല് കൈകളും കാലുകളും കഴുകണം ആ കൈകളും കാലുകളും കഴുകുന്ന സമയത്ത് അവ കുറച്ച് മുകളിലേക്ക് നീട്ടി കഴുകാൻ അത് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ ശര്യയായിട്ട് നമുക്ക് കാണാൻ പറ്റും മഹാനായ അബൂ ഖുറയറിയാഹു നമുക്ക് എടുത്തപ്പോൾ അദ്ദേഹം മേൽ കൈ വരെ കഴുകി കാൽ കണങ്കാലിന് മേൽ മാഗം വരെയും കഴുകി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്രകാരമാണ് നബീസല്ലാ ഇലം മുതവെടുത്തത് ഞാൻ കണ്ടത് ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരിത്താണ് റസൂർല്ലാഹി സഹ്ഹ് അലൈഹി സ്വലം മുതൽ സമയത്ത് കൈകളും കാലുകളൊക്കെ ഒരല്പം മുകളിലേക്ക് നീട്ടി നീട്ടിക്കഴുകിയതായിട്ട് കാണാൻ പറ്റും അതാണ് പതിനെട്ടാമത്തെ കാര്യം പത്തൊൻപതാമത്തെ കാര്യം മുതവിന് ശേഷം രണ്ട് ഇക്കാത്ത് നമസ്കാരമാണ് മുതവിന് ശേഷം രണ്ട് രണ്ടിരക്കാത്ത് സുന്നത്ത് നമസ്കാരം റസൂർ അല്ലാഹി സല്ല അലൈഹി യുവസലം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കേട്ട ചരിത്രമാണ് മഹാനായ ബിലാൽ റഹി അള്ളാഹു അൻഖു അദ്ദേഹത്തിന്റെ കാലൊച്ച സ്വർഗത്തിൽ കേട്ടു എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എപ്പോൾ വുതു എടുത്താലും രണ്ട് അക്കാത്ത് സുന്നത്ത് ും അപ്പൊതുൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സുന്നത്താണ് വു എടുക്കുന്ന സമയത്ത് എപ്പോഴെടുത്താലും രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ സുന്നത്ത് നമ്മൾ എടുക്കുക അപ്പൊ അതാണ് പത്തൊൻപതാമത്തെ കാര്യമായി കൊണ്ട് പറയാനുള്ളത് ഇനി ഇരുപതാമത്തെ കാര്യം അവസാനത്തെ കാര്യം വുധു പൂർണ്ണമാക്കുക എന്നുള്ളതാണ് റസൂൽ അല്ലാഹി വല്ലാഹു അലഹി വസലമ എപ്രകാരമാണോ എടുത്തത് അതേപോലെ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിലൊരു വീഴ്ച വരുത്താതെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചതുപോലെ പൂർണ്ണമായിക്കൊണ്ട് അവയവങ്ങളൊക്കെ പൂർണ്ണമായി കഴുകി ബുധു പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് റസൂൽ ലാഹി സാഹു അലഹി വസലമയുടെ ബുധു നമ്മൾ പഠിക്കുക എന്താണ് ബുധുവിൻ്റെ നിർബന്ധ കാര്യങ്ങൾ എന്തൊക്കെയാണ് സുന്നത്തായ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എണ്ണി പറഞ്ഞു നീ നിർബന്ധങ്ങളും കൂടെ പഠിച്ച് പൂർണ്ണമായിക്കൊണ്ട് എടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക വലിയ പ്രതിഫലമാണ് ബുധുവിലൂടെ നമ്മളെ കാത്തിരിക്കുന്നത് വധുവിന്റെ ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ മഹത്തുണ്ട് വധു എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും അതിലെ വെള്ളം അവസാനത്തെ തുള്ളി വെള്ളം താഴേക്ക് പോകുമ്പോൾ നമ്മുടെ പാപങ്ങൾ അതിലൂടെ കഴുകിക്കളയുമെന്ന് റസൂൽ ലാഹിസ്വല്ലാഹു അലഹി വസ്ല പഠിപ്പിച്ച ഹദീജിൽ നമുക്ക് അതൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇതിന്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിലെ സുന്നത്തുകൾ പരിപൂർണ്ണമായി ചെയ്ത് ഒതുവെടുക്കുന്ന ആളുകളായി മാറാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബിളാലും വരഹമുല്ലാഹി വാത്തു